ഇപ്പോൾ എന്നോടൊപ്പമുള്ള ഈ താരപ്പൊങ്കാലയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന ആള് അനീഷ് അജി കൈലാസാണ്. കഴിഞ്ഞ ഒരു 3 വർഷം കോവിഡിന് ശേഷം ചേച്ചി പുറത്ത് പൊങ്കാലയിട്ടിട്ട് എല്ലാ തവണയും വീട്ടിലാണ് ഞങ്ങളോടൊപ്പം തന്നെ ചേരുന്നത്. ചേച്ചി ഇത്തവണ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പൊങ്കാലയ്ക്ക് 2 മക്കളും വലുതും ഇടതും നിൽക്കുകയായിരുന്നു പൊങ്കാല ഇടാൻ വേണ്ടി. അതിൽ ഇത്തവണ ഒരാളെയും കാണാനില്ല. ഷാജിയേട്ടൻ ഇന്നലെ മകം തൊഴുന്നതും കണ്ടു, എങ്ങനെയുണ്ട് വിശേഷം? അത് നിങ്ങൾ കണ്ടത് തന്നെയാണ് വിശേഷം. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഏട്ടന് ഇന്നലെ ചോറ്റാനിക്കരയിൽ മകം തൊഴാൻ പറ്റി. എനിക്കിവിടെ ഇന്ന് പൊങ്കാല ഇടാൻ സാധിച്ചു. പിന്നെ 2 മക്കൾ, മൂത്താള് ഏട്ടനൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തു അവൻ, അപ്പം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അവിടെ നടക്കുക. ഇളയാള് ബാംഗ്ലൂരാണ്, 2-ാമത്താള് എൻ്റെ കൂടെ ഉണ്ട്, അദ്ദേഹമാണ് പൊങ്കാല ഇട്ടത്. പക്ഷെ ഇപ്പോൾ പൊങ്കാല എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ ഉത്സവം ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് സിറ്റിയിലോട്ടൊന്ന് ഇറങ്ങി അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ ഇതെല്ലാം ദേവിയുടെ അനുഗ്രഹമല്ലേ, ഏട്ടൻ അവിടെ തൊഴാൻ പറ്റിയതും എനിക്കിവിടെ പൊങ്കാല ഇടാൻ പറ്റിയതൊക്കെ അമ്മയുടെ അനുഗ്രഹമായിട്ട് കാണുന്നു. അനീഷ്, ഇതിൽ എല്ലാ തവണയും ചേച്ചി വെറൈറ്റി ആയിട്ടുള്ള കുറേ പായസങ്ങൾ ചേച്ചിയുണ്ട്. ചേച്ചി നല്ലൊരു പാചകക്കാരി കൂടിയാണ്, അതോ അത് പറയണമായിരുന്നു. ചേച്ചി എല്ലാ തവണയും, കഴിഞ്ഞ തവണ ഒരു 4-5 ഐറ്റം പായസം കിട്ടുമെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ തന്നെ വരുന്ന സമയത്ത് നെയ്പായസം, പൽപ്പായസം, അങ്ങനെ കുറേ തന്നെ. ഇത്തവണ എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഇപ്രാവശ്യം എല്ലാവരും അരവണ പോലത്തെ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ സാധാരണ പൊങ്കാല 9 കൂട്ടുകൂട്ടിയിട്ട്, അത് ഏട്ടൻ്റെ അമ്മ പഠിപ്പിച്ചതെന്നാണ്. ആ അത് തന്നെയുള്ളൂ ഞാൻ എപ്പോഴും എല്ലാ പ്രാവശ്യവും പൊങ്കാലയ്ക്ക് ഇടുന്നത്. പിന്നെ എല്ലാ പോലെ തിരളിയപ്പം, മണ്ടപ്പൂറ്റ്, ഇതെല്ലാം ഉണ്ട്. ഈ പൊങ്കാലയ്ക്ക് നല്ല തിരക്കുണ്ട്, നല്ല വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ ആൾക്കാരും വലിയ ഭക്തിയിലാണ്, വ്രതം നോറ്റിട്ടുണ്ട്. സ്ത്രീകളുടെ ശബരിമല ഓരോ തവണയും ഓരോ വർഷവും വലിയ ഭക്തിയായി മാറുകയാണ്. അടുത്ത തവണ അമ്പലനടയിൽ ഒരു പൊങ്കാല പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും അതെല്ലാം എൻ്റെ ദേവിയുടെ നിശ്ചയമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അടുത്ത കൊല്ലം അമ്മയുടെ നിശ്ചയം ഞാൻ അവിടെ ഇടണമെന്ന് വെച്ചാൽ അത് നിശ്ചയിച്ച് അവിടെ ഇടും. എന്തായാലും ഓരോരുത്തരും അവരുടെ പ്രാർത്ഥനയാണ്, ഓരോ ആ പ്രോജക്റ്റുകൾ, ഓരോ വിശേഷങ്ങളൊക്കെ തന്നെ അവർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അനീച്ചി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനീച്ചിയുടെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത 9 കൂട്ടുകൾ ചേർന്ന പായസമാണ് എല്ലാ തവണയും ഇടുന്നത്. ചേച്ചി പൊങ്കാല വിശേഷങ്ങളാണ് പങ്കുവെച്ചത്. എന്തായാലും ചേച്ചി കാത്തിരിപ്പാണ്, രാവിലെ പൊങ്കാല ഇട്ടു, അതിനുശേഷം ഇനിയിപ്പോൾ നേദ്യത്തിനായുള്ള കാത്തിരിപ്പാണ്. അനു എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഓരോ താരങ്ങളും, അതോടൊപ്പം തന്നെ എല്ലാ അമ്മമാരും.